Hi friends, another video on the stitching video on the top of number petticoat alangi shimmies. Shimmies on a shirikim, shimmies, taikin, new video on a panam, nailadiki, the churan, the top world, the kurti, the cadil dampeti, nancy lengthy at lauru, shimmy and a taikin other. A padina at the ande, tuni editit, rendai to madaki, adim iduga. പിന്നെ അതിനെ ഒന്നും കൂടി മടക്കി ഇടണം അപ്പോൾ നമുക്ക് സാധാ ഒരു ഷിമ്മി തയ്ക്കുന്നതിന് 1 മീറ്റർ തുണിയുടെ ആവശ്യമുള്ളൂ കുറച്ചുകൂടി ലെങ്ത് ഉള്ള ഷിമ്മി ആണെങ്കിൽ ഒരു 1.5 മീറ്റർ 1.5 ഒക്കെ എടുക്കാം അപ്പോൾ ഇനി 1 ഒക്കെ അനുസരിച്ചാണ് അപ്പോൾ ഞാൻ ദാണ്ട് ഒന്നും കൂടി മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ 4 ആയിട്ട് മടക്കുക ആദ്യം 2 ആയിട്ട് മടക്കണം പിന്നെ അതിനെ ഒന്നും കൂടി മടക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഷിമ്മി അടയാളത്തിനുള്ള ഒരു ഷിമ്മി അല്ലെങ്കിൽ പെറ്റിക്കോട്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ 2 ആയിട്ട് മടക്കി ഇങ്ങനെ തന്നെ ഇട്ട് Correct title, Chulukonilla, the pitcher, which it choke with some markayam, and then a kaitum kaikuim. Pinanala, the alavonum, adela edkunilla, tape which numbering in it, numbered about Udu Pani Villa, Udu cherry a piece of tuni, Ningaka, gesture, one metuna trem, tuni, Udu meter, Chilamuka meter, Nakadi, one villa turco patinkata. ഒരു തുണി എടുത്ത് രണ്ടായിട്ട് മടക്കുക പിന്നെ ഒന്നും കൂടി മടക്കി അതായത് നാല് പീസ് നാലായിട്ട് മടക്കിയിട്ട് നിങ്ങളുടെ ഒരു ഷിമ്മിയോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അടയാളത്തിനുള്ളത് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് കൈക്കുഴി കഴുത്തും ഇതുപോലെ അടയാളപ്പെടുത്തുക പിന്നെ ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാം ഇപ്പോൾ ഞാൻ ദാണ്ട് ഈ ഷിമ്മിയും കാട്ടി കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു ടോപ്പിന് അടിയിൽ നിഴലടിക്കുന്ന ടോപ്പിൻ്റെ അടിയിൽ ഇടാനായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ലെങ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് എടുക്കാം ഇപ്പോൾ ഒരു 35 ഇഞ്ച് ആണ് ഞാൻ എടുത്തിട്ടുള്ള ഈ ലെങ്ത് വരുന്നത് ദാണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ഒരു പണിയില്ല ഒരു 3 മിനിറ്റ് കാര്യമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്യാനും തയ്ച്ച് എടുക്കാനും എല്ലാത്തിനും കൂടി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള രീതിയാണ് കൂടുതലും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതികളാണ് ഞാൻ കാണിക്കുന്നത് കൂടുതലും അപ്പോൾ ദാണ്ടേ കൈക്കുഴിയും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക ഇതിന്റെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഇതിത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള പണി ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തത് അപ്പം വളരെ ഈസിയാണ് കഴുത്തൊക്കെ ജസ്റ്റ് മടക്കി അടിക്കത്തതേ ഉള്ളൂ ദാണ്ട് ഇതുപോലെ ആദ്യം ഷോൾഡർ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക ചില പീസൊക്കെ തുണി വെട്ടുമ്പോൾ ഷോൾഡർ കൂട്ടി യോജിപ്പിക്കേണ്ട അത് മടക്കി ഇടുമ്പോൾ ചിലപ്പോൾ അത് കറക്റ്റ് അവിടെ ഒരു യോജിപ്പിക്കേണ്ട ഭാഗം വരുന്നില്ല ഇത് കട്ട് ചെയ്ത ഭാഗമായതുകൊണ്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത് പിന്നെ ഇതിന്റെ കൈക്കുഴിയും കൂടി വെറുതെ നമ്മൾ ചുരുട്ടി അല്ലെങ്കിൽ മടക്കി എങ്ങനെയാണ് ചെറുതായിട്ട് രണ്ട് ഒരു മടക്ക് മടക്കി പിന്നെ ഒന്നും കൂടി മടക്കി അങ്ങ് അടിക്കേണ്ട കാര്യമുള്ളൂ അല്ല പ്രത്യേകിച്ച് കൂടുതൽ ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല ശേഷം ദാണ്ട കഴുത്തും കൂടി ഇപ്പോ കൈക്കുഴിയെല്ലാം ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി കഴുത്തും കൂടി ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് ഒന്നും കൂടി മടക്കണം കേട്ടോ അങ്ങനെ മടക്കി ചുറ്റിനെ ഒന്ന് അടിച്ചു വന്നാൽ മതി ഇപ്പോ കഴുത്ത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡ് രണ്ട് ഓപ്പണിംഗ് ഉണ്ടല്ലോ അപ്പുറം അപ്പുറം നമ്മൾ തുണി കട്ട് ചെയ്തപ്പോൾ ഉള്ള ഈ രണ്ട് സൈഡും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി പക്ഷെ ഷിമ്മി ആയതുകൊണ്ട് തന്നെ വളരെ വലിയ ഷേപ്പ് ഒന്നും കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കണമെന്നില്ല അപ്പോൾ ദാണ്ടേ നമ്മുടെ ഷിമ്മി റെഡി ആയിട്ടുണ്ട് ഞാനിത് പോളിസ്റ്റർ തുണിയിലാണ് ചെയ്തത് നിങ്ങൾ കോട്ടൺ തുണിയിലാണ് നമ്മൾ കൂടുതൽ ഷിമ്മീസും പെറ്റിക്കോട്ടും ഒക്കെ തയ്ക്കേണ്ടത് എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ജോർജറ്റ് പോലത്തുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഇടാനുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ പോളിസ്റ്റർ പോലത്തെ തുണി എടുത്തിട്ടുള്ളത് അപ്പോൾ നിഴലടിക്കുന്ന ടോപ്പുകൾക്ക് ഇത് കണക്ക് തയ്ച്ച് നിങ്ങൾക്ക് ഇടാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം